ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാൻസീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമുക്ക് നല്ല ഈസി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കണ്ണെഴുതിയെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കണ്ണെഴുതാന്ന് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീഡിയോ. ഞാൻ വലിയ പ്രോ ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം ഞാൻ എപ്പോഴും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കണ്ണെഴുതും. ആ ഒരു രീതി വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കണ്ണെഴുതുന്നതെന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചതാണ് വിചാരിച്ചു. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് കൊണ്ട് വെച്ച് മാത്രം നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ എഴുതിയെടുക്കാം, എഴുതാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പറഞ്ഞു വളപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അതേ, നമുക്ക് ആദ്യം തന്നെ ഒരു ഞാനൊരു ടാൽക്കം പൗഡർ ആയിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൗഡറാന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ ജസ്റ്റ് വൈൽഡ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു പൗഡറാണ്, അത് ജസ്റ്റ് കുറച്ച് നമുക്ക് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകൾ പോർഷനിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, മെയിനായിട്ടും ഓയിലി സ്കിൻ ഉള്ളവർക്ക് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പടരാനുള്ള ചാൻസ് ഒന്ന് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൗഡർ വെച്ച് വന്നിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇതായിട്ടിരിക്കും. നമ്മളിനി ഇത് നന്നായിട്ട് ഇതാക്കി ഓക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫോണിൽ നോക്കി എഴുതിയുമ്പോൾ എങ്ങനെ ഇതാവും എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് കണ്ണെഴുതുന്നത്, എന്നാലും ഞാൻ ഫോണിൽ നോക്കി എഴുതാം. അപ്പോൾ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് തന്നെ ഇങ്ങനെ നമ്മൾ പൗഡർ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എടുത്തേക്കുന്നതാണ് ഹിമാലയയുടെ ഒരു ചെറിയ കാജലാട്ടം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് യൂസ് ചെയ്യുന്ന ടെക്സിൻ്റെയോ അത് എന്താണെന്ന് വെച്ചാൽ അതായാലും എടുക്കാം. ഇനി നമുക്ക് ഈ കണ്ണിൻ്റെ മുകളിലുള്ള ഈ ഒരു വാട്ടർ ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിൽ നമുക്ക് വരച്ചെടുക്കാം. അത് വേണമെങ്കിൽ മാത്രം വരച്ചെടുക്കുന്നൊരു ഓപ്ഷനിലാണ്, ചിലർക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. ഞാൻ എന്തായാലും ആ ഒരു വാട്ടർ ലൈനിൽ ചെറുതായിട്ട് വരച്ചെടുക്കുന്നുണ്ടോ, വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ വരച്ചു കൊടുക്കുന്നില്ല. മുകളിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ആ ഒരു വാട്ടർ ലൈൻ കൂടെ വരച്ചു ഓക്കെ. ഓക്കെ, അങ്ങനെ ഞാൻ ഹിമാലയ. അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡാസ്ലറിൻ്റെ ഒരു ഐലീനറാണ്. തിരിഞ്ഞ ഡാസ്ലറിൻ്റെ ഒരു ഐലീനറാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐലീനർ ഏതാണോ അതെ. പിന്നെ നമ്മൾ എപ്പോഴും ഐലീനർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ബ്രഷിൻ്റെ, നമ്മൾ ഉപയോഗിക്കുന്ന എഴുതാൻ ഉപയോഗിക്കുന്ന ഈ ബ്രഷിൻ്റെ തുമ്പ് ഭാഗം നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. അതിലൊരുപാട് പ്രൊഡക്റ്റ് ഒന്നും ഇങ്ങനെ പറ്റിയിരിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ് മാത്രം മതി അതിൽ. അത്ര എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് കണ്ണിൻ്റെ പോളയിൽ ജസ്റ്റ് ഒരു ആദ്യം ഒരു ലൈൻ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഫോണിൽ നോക്കി, അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണാടിയുടെ സഹായം തേടാൻ പോവാണ്. ഞാൻ കണ്ണാടി എടുത്തിട്ടുള്ളത് ഞാൻ എഴുതാൻ പോവാണ്.
ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫില്ല് ചെയ്യാം. ആദ്യം നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ചെയ്തെടുക്കാം. ഇത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഈ കണ്ണിന് കൂടെ ആവശ്യം നേരത്തെ പറഞ്ഞാൽ എപ്പോൾ നമ്മൾ ഐലൈനർ എടുത്താലും അതിൻ്റെ ടിപ്പ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. നമുക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ രണ്ട് രണ്ടിലും എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടെ അറാക്കാൻ കണ്ടോ, ഞാൻ ഇത്രയാക്കുന്നത്. ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതേ ഐലൈനർ തന്നെ എടുത്തിട്ട് നേരത്തെ പറഞ്ഞത് ടിപ്പ് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ കൺമഷി എഴുതത് ഹിമാലയയുടെ കൺമഷി എഴുതി അതേ വാട്ടർ ലൈനിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ വരച്ച് കൊടുക്കാം. അപ്പം നമുക്ക് പടരാതിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ കൺമഷിയൊക്കെ എഴുതുമ്പോൾ പടരും. അപ്പം ഈ വാട്ടർ ലൈനിൽ കൂടെ തന്നെ നമുക്ക് ഐലൈനർ ഇട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടു, നിങ്ങൾ പൗഡർ ഇടുമ്പോൾ താഴെയും കൂടെ ജസ്റ്റ് ഇട്ടാൽ താഴെ ആ രീതിയിൽ ഇരിക്കും, പടരാതെ കുറച്ച് നേരം ഇരിക്കും. നിങ്ങൾക്ക് താഴെ ഈ പേരിയുടെ താഴെയായിട്ട് ജസ്റ്റ് ഈ അറ്റം ഞാൻ ഇന്ന് വരച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഈ കുറച്ചും കൂടെ എടുക്കാം. ഈ സൈഡ് ഉണ്ടോ, ഈ ഒരു പോർഷൻ തന്നെ വരച്ചു. ഇനി ഈ സൈഡ് ഒന്നും ഞാൻ ആക്കി കൊടുക്കാം. ഈ സൈഡും അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് തന്നെ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ നമ്മുടെ ഈ ഒരു കണ്ണ് മുഴുവൻ ഇതാക്കുന്നത്. പിന്നെ ജസ്റ്റ് പൗഡറിൻ്റെയും കൺമിഷൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തന്നെ ഈ രണ്ട് ജോയിൻറ്റും ഇതേ ടിപ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതെ, ഞാൻ രണ്ട് കണ്ണിലും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഒന്നും യൂസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ഐലൈനറിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ പീലിയുടെ തുടക്കം തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പൊ പീലിയൊക്കെ നന്നായിട്ട് ബിൽഡറിന്ന് ഓക്കെ
സിമ്പിൾ രീതിയിൽ ചെയ്യുന്ന കേട്ടോ ഞാൻ ഈ കാണിച്ച, അതാണ് ഞാൻ മസ്കാര എന്ന് യൂസ് ചെയ്യുന്നത്. താഴത്തെ പിരീഡ് ജസ്റ്റ് നിങ്ങളൊന്ന് ഇതാക്കി വിട്ടാൽ മതി, അല്ലെങ്കിൽ പടരും. ജസ്റ്റ് ഈ ബ്രഷ് ഇങ്ങനെ മാറ്റി വിട്ടാൽ മതി താഴത്തെ പിരീഡ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇത് കണ്ടോ ഇങ്ങനെ 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 ആക്കി കൊടുക്കുക. അപ്പോൾ ആ പീലിക്ക് ഒന്ന് നമ്മൾ ഇത് ഇതാക്കിയപ്പോൾ ഒട്ടിയിരിക്കുവാണെങ്കിൽ അതൊന്ന് വിട്ട് കിട്ടിക്കോളും. ഇവിടെ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് താഴെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടയിൽ കൊടുത്താൽ മതി. അതെ, ആ അധികം ഉണ്ടായിരുന്ന കരിയൊക്കെ ഇതായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ, നമ്മുടെ വേണമെങ്കിൽ നമുക്ക് മസ്കാര യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണ്ട. അപ്പം നമ്മുടെ കണ്ണ് ഫിനിഷ് ആയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് രണ്ട് കണ്ണും എഴുതിയെടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം അതേ, ഞാൻ രണ്ട് കണ്ണ് നല്ല രീതിയിൽ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്നോളൂ. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക, ഓൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.